الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله العظيم ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം അനുസരിച്ച് പാലിച്ച് മുത്തഖികളായി ജീവിക്കുവാൻ ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനും മുഅ്മിനുകളായി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ റമദാൻ മാസം വളരെ വേഗത്തിൽ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ 10 നാളത്തോടുകൂടി അവസാനിക്കും ഇന്ന് റമദാൻ 19 തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര വേഗത്തിലാണ് റമദാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നും റമദാൻ മാത്രമല്ല നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ വയസ്സിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ വയസ്സ് ഇത്രയുമായല്ലോ എന്ന് നമുക്കൊക്കെ തോന്നുന്നു വർഷം കഴിഞ്ഞു പോയിരുന്നു എന്ന് തോന്നുന്നത് അപ്പൊ കാലം വളരെ വേഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിന്റെ സമയത്തിന്റെ ദൈർഘ്യം കൂടിയത് കൊണ്ടല്ല നമ്മുടെ തിരക്കുകൾ കൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തിരക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമയം കടന്നു പോകുന്നത് അറിയില്ല അതേ സമയം തന്നെ തിരക്കില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമയം കടന്നു പോകുന്നില്ലല്ലോ എന്ന ആശങ്കയായിരിക്കും ആ വ്യക്തി രണ്ടുപേരും രണ്ടു മുറയിൽ അപ്പുറയും ഇപ്പുറയും ഇരിക്കുന്നവരാണെങ്കിലും സമയം ഒരേ രൂപത്തിൽ തന്നെയാണ് ഘടികാരത്തിന് സൂചിച്ചിരിക്കുന്നത് പക്ഷേ വേഗം പോകുന്നു പതുക്കെ പോകുന്നു എന്നത് അവനവന്റെ മാനസികമായ അവസ്ഥ കൊണ്ടാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതം അതുകൊണ്ട് ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന്റെ ആ വേഗത നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നില്ല റമദാനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് റമദാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ബോധം നമ്മളെ എല്ലാവരും ഉണ്ടാകണം ഈ സന്ദർഭത്തിൽ പരമാവധി അള്ളാഹുവുമായി അടുക്കുവാൻ ആവശ്യമായ ആത്മീയ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കണം റമദാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്ന് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആനി فليستجيبوا لي وليؤمنوا بي لعلهم يرشدون اذا سالك عبادي اني ان ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഫൈബി ഫരീ ഞാൻ വളരെ സമീപസ്ഥനാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദആ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ഫലിയസ്തജീബു ലി അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകിക്കൊള്ളട്ടെ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്നല്ല അല്ലാഹു തആല അവിടെ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് എന്നോട് പ്രാർത്ഥിക്കട്ടെ നല്ല പറഞ്ഞു എനിക്ക് ഉത്തരം നൽകി അവർ എനിക്ക് ഉത്തരം നൽകട്ടെ അവർ എന്നെ കടിയുറച്ച് വിശ്വസിക്കട്ടെ എങ്കിൽ അവർക്ക് നെർമാറ്റം ശ്രദ്ധിച്ചേക്കാം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പം ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ
ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുക്കുക, ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആത്മാവിന് കരുത്ത് നേടിയെടുക്കേണ്ട സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ രാജ്യവും ലോകവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിന്റെ കരുത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത് ഈമാനിന്റെ കരുത്താണ്, അവന്റെ വിശ്വാസത്തിന്റെ കരുത്താണ്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയുള്ള വളരെ തെളിഞ്ഞ ഇസ്ലാമികമായ അവന്റെ കാഴ്ചപ്പാടിന്റെ കരുത്താണ്. ആ കരുത്താണ് ലോകത്തെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ പിടിച്ചേർത്തിയിരിക്കുന്നത്. ആ മനക്കരുത്ത്, വിശ്വാസദാർഢ്യം, ഈമാൻ, അതിന് വിശാലമായ അർത്ഥമുണ്ട്. ഈമാൻ എന്ന് പറയുന്നത് കേവല വിശ്വാസമല്ല, ഈമാൻ എന്ന് പറയുന്നത് ഒരു സമഗ്രമായ ഒരു ആശയമാണ്. ഉബി എന്ന് വെച്ചാൽ ഏകനായ അള്ളാഹു എന്നിൽ നിങ്ങൾ ഞാൻ ഏകനാണെന്ന് വിശ്വസിക്കുക എന്ന കാഴ്ചപ്പാട് മാത്രമല്ല, നിങ്ങൾ എന്നിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കണം, ഞാനാണ് എല്ലാത്തിന്റെയും അമരക്കാരൻ, എല്ലാത്തിന്റെയും നിയന്ത്രണത്തിന്റെ കയ്യിൽ കൂടി മാത്രമേ നടക്കൂ, ഞാൻ അറിയാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല, ഉറക്കത്തിൽ ഇല്ല, പച്ചയോ ഉണങ്ങിയതായ ഒരു ഇല പോലും ഞാൻ അറിയാതെ വീഴുകയില്ല, ഒരു ധാന്യമണി പോലും ഒരു ഇല പോലും ഞാൻ അറിയാതെ വീഴുകയില്ല. എല്ലാം ഇത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സകല സംവിധാനങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ തീരുമാനം വരുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ എന്നുള്ള ഈമാനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് ഏത് സാഹചര്യത്തിൽ നേരിടുവാൻ കരുത്ത് നൽകുന്നത്. റമദാൻ മാസം കടന്നു വരുമ്പോൾ ബദർ എന്ന് നമ്മൾ സാധാരണ സ്മരിക്കാറുണ്ട്. ഞാനിപ്പോൾ ദീർഘമായി വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബദർ എന്ന് പറയുന്ന ആ സംഭവത്തെ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹുവിന്റെ സഹായത്തെ പറ്റിയുള്ള ശക്തമായ ഒരു അവബോധം, ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അള്ളാഹു അവൻ ഇടപെടേണ്ട സമയത്ത് ഇടപെടും, പക്ഷെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിനെ തുടർന്ന് മാത്രമേ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ബദറിലെ ആസൂത്രണം, ബദറിലെ അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം, ബദറിലെ അവരുടെ സമീപനങ്ങൾ, ഇത് വിശുദ്ധ ഖുർആൻ ശക്തമായി അനാലിസിസ് നടത്തുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഉഹദിൽ അവർക്ക് സംഭവിച്ച പരാജയം, പ്രവാചകന്റെ സാന്നിധ്യത്തിൽ, പ്രവാചകന്റെ നേതൃത്വത്തിൽ തന്നെ ഉഹദിൽ അവർക്ക് പരാജയം സംഭവിച്ചു. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു? എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു? അവരുടെ ആസൂത്രണ പിഴവുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. പ്രവാചകന്റെ ആസൂത്രണ പിഴവല്ല. ഒരു സംഘം സഹാബാക്കളെ ഉഹദിന്റെ മുകളിൽ നിർത്തിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് സ്വന്തമായ ഒരു നിരീക്ഷണം, പ്രവാചകന്റെ കൽപ്പനയിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ ഒരു നിരീക്ഷണം അവർ നടത്തിയപ്പോഴാണ് അവർക്ക് പ്രസന്റ് ഉണ്ടായത്. ഇതും വിശുദ്ധ ഖുർആൻ ശക്തമായി അനാവരണം ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. ഇത്തരം സാഹചര്യം വിശകലനം ചെയ്തുകൊണ്ട് വേണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ തികച്ചു പുതിയ സാഹചര്യമൊന്നുമല്ല, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇന്നലെ വ്യക്തമായി വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടതായ സൂചിപ്പിക്കുന്നുണ്ടായി. ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഏത് ദിശയിലേക്കാണ് ഈ രാജ്യം നീങ്ങുക എന്ന് നമുക്ക് അറിഞ്ഞു. പക്ഷെ ഈ സന്ദർഭത്തിൽ ഒരു റിസൾട്ട് നമ്മൾ വന്നിരിക്കുന്നു, വളരെ കൃത്യമായ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഈ ഗവൺമെന്റ് പൂർവാധികൾ ശക്തിയായി ഈ രാജ്യത്തെ അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇനി അതിനെതിരിൽ എന്തെല്ലാം ന്യായങ്ങൾ ഉന്നയിച്ചാലും യഥാർത്ഥത്തിൽ ഇതൊരു യാഥാർത്ഥ്യമായി പുലർത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ യാഥാർത്ഥ്യം. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ മുസ്ലിം സമൂഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആശങ്കപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുത്തുന്നവരുണ്ട്. നിരാശപ്പെടരുത്, നിരാശപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശ വളർത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ നിരന്തരമായി കാണുക നിങ്ങൾ നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോൾ ആരെങ്കിലും എന്തോ ഭയപ്പെടേണ്ടോ, അതുകൊണ്ടാണല്ലോ ആളുകൾ എന്നോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരാൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി 10 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുകയല്ല വേണ്ടത്. ഇപ്പോൾ നമ്മൾ നടത്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിന്റെ ഒരു നെഗറ്റീവ് സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിരാശപ്പെടരുത്, ആവർത്തിച്ചാവുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ്? എല്ലാവരും മനുഷ്യർ നിരാശയിലേക്കുന്നു എന്നുള്ള ഒരു വിധി പ്രസ്താവം അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും മനസ്സിലേക്ക് നിരാശയിലേക്കുകയാണോ? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം ഇതേ ഭരണകൂടത്തിന്റെ കീഴിൽ
അവർ ആലോചനകളായിരിക്കും. ഈ ഭരണകൂടം ഇനി പുതിയതായി മുസ്ലിം സമൂഹത്തോടും ഈ രാജ്യത്തെ ദുർബല വിഭാഗങ്ങളും എന്താണ് പുതുതായി ചെയ്യാറുള്ളത്, അവർക്ക് എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക. നമ്മളെക്കാൾ ഇത് ശക്തമായി അനുഭവിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഇന്ന് തുടങ്ങിയത് സ്വാതന്ത്ര്യത്തെ അന്ന് മുതലിപ്പോൾ അവരുടെ അവസ്ഥയും തന്നെയാണ്. ഏത് ഗവൺമെന്റ് ഭരിച്ചപ്പോഴും ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ ഗവൺമെന്റ് ഭരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ഭരിച്ചപ്പോഴും ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഒരു വിഭാഗം വർഗീയ മനസ്സുള്ള ആളുകൾക്ക് വന്നൂമി ആക്രമണങ്ങൾ വലിയ വലിയ കലാപങ്ങൾ വലിയ വലിയ കലാപങ്ങളുടെ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ വിഗ്രഹ കലാപം, ഭീവണ്ടി കലാപം, ബോംബെ കലാപം, ജംഷഡ്പൂർ കലാപം, ഭഗത്പൂർ കലാപം, ഇന്ത്യയിലെ പ്രശസ്തമായ പട്ടണങ്ങൾ അറിയപ്പെടുന്നത് തന്നെ കലാപങ്ങളല്ല. ഭഗത്പൂർ അല്ലെങ്കിൽ നമ്മളാരും ചിന്തിക്കാൻ പോകുന്ന പട്ടണമല്ല, ഭീവണ്ടി നമ്മളാരും പറയാൻ പോകുന്ന പേരുകളല്ല. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ വിഭജനവും അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളും നേരിട്ടുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് സോണാണ്. ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ശബരിമല എന്ന വിഷയത്തെ പരമാവധി കത്തിച്ച് അത് ഗോൾഡൻ ചാൻസ് ആണ് എന്ന രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ടും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർക്ക് അഭിമാനകരമായ കാര്യമാണ്. മലയാളികൾ എല്ലാവരും സന്തോഷത്തിലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ദുഃഖത്തിലും. ഈ ഇലക്ഷൻ റിസൾട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ദുഃഖത്തിലാണ്. കാരണം അവിടെ കിട്ടിയവർക്ക് ഇവിടെയില്ല, ഇവിടെ കിട്ടിയവർക്ക് അവിടെയില്ല, ചിലർക്ക് അവിടെയുമില്ല, ഇവിടെയുമില്ല. ആരുടെ പേര് ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ, ആരുടെ പേര് ഞാൻ പറയുന്ന കാര്യമില്ല. കേന്ദ്രം മുഴുവൻ പിടിച്ചടക്കിയവർക്ക് ഇവിടെ നിശബ്ദരാണ് അവർ. അതിന്റെ ഒരു ഘോഷയാത്രയും പട്ടണത്തിലില്ല. അല്ലെങ്കിൽ 344 സീറ്റ് കിട്ടുമ്പോൾ കേരളത്തിൽ അവർക്ക് എന്തെല്ലാം ആഹ്ലാദപ്രകടനം നടത്താം. നിശബ്ദം ശ്മശാനഭൂമത കേരളത്തിൽ. കേരളത്തിൽ 19 സീറ്റ് പിടിച്ചിറക്കിയവർക്കും വേണമെങ്കിൽ വമ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്താം. കാരണം അവർക്കും നിശബ്ദ പോകത. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷനിൽ വന്ന കാപ്പ് ഞാൻ ഓർമ്മിക്കുകയാണ്. പാർട്ടികളൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഒരു പാർട്ടി ജയിച്ചു, മറുപാർട്ടി തോറ്റു. ആ മറുപാർട്ടിയുടെ നേതാവായിരുന്ന വ്യക്തിയെ വിമാനത്താവളത്തിൽ അത് ഒരു കാപ്പുണ്ടാണ് ബാക്ക് ചെയ്ത് വിമാനത്താവളത്തിൽ കൊണ്ടുപോയി ഡൽഹിയിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനിച്ചപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ ഇവിടെ ജയിച്ച് അവിടെ തോറ്റ പാർട്ടിയുടെ നേതാവിനെ അവിടുത്തെ വിമാനത്താവളത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മയക്കം ചെയ്യാൻ വേണ്ടി അവിടെ കെട്ടിവെച്ചിരിക്കുക. അതോടുകൂടി അവർ മയക്കമില്ലാൻ തീരുമാനിച്ചു, ഇവർ മയക്കമില്ലാൻ തീരുമാനിച്ചു. പാർട്ടികളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു 10-14 വർഷങ്ങൾക്ക് നടന്ന സംഭവമാണ്. രണ്ട് എയർപോർട്ടിൽ എന്താണ് ഇവിടുത്തെ നേതാവിനെ ബാക്ക് ചെയ്ത് കെട്ടിവെച്ചിരിക്കാൻ നിങ്ങൾ തോൽപ്പിച്ചു. ഇതിന്റെ ബോഡി അങ്ങോട്ട് അയക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഡൽഹി എയർപോർട്ടിൽ കാത്തു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഏത് വിമാനത്തിലാണ് അങ്ങോട്ട് അയക്കേണ്ടത്, ആ വിമാനത്തിൽ ഇങ്ങോട്ടുള്ള ട്രിപ്പിൽ ഈ അയക്കുന്നു പറഞ്ഞ വലിയ നേതാവിന് അവിടെ ബാക്കി വെച്ചിരിക്കുക. ഇതാണ് അത്തരത്തിലൊരു കാരണം. ഏറ്റവും മനോഹരമായ കാരണം അന്ന് അവരുടെ പ്രമുഖനായ നേതാവ് മുക്കാലി പ്രയോഗവും നടത്തി. വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ച് നോക്കിക്കൊള്ളുക ആരാണ് ഏതാണ് എന്ന്. ഞാൻ അതിനപ്പുറത്തേക്ക് റമദാൻ മാസത്തിലെ ഒരു പൊതുവയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ വിഭാഗം കാര്യം ഓർത്ത് ഏതാണ്ട് 32 സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ചില മനുഷ്യരുടെ അനുസരിച്ച് 95% കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ. അതിൽ 3-ൽ 1 വോട്ട് അവർക്ക് കിട്ടി എന്ന് പറയുന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നുണ്ട്. ആശങ്ക പ്രസരിപ്പിക്കാനാണെങ്കിൽ പല കണക്കുകൾ നമുക്ക് പ്രസരിപ്പിക്കാം. ആശങ്ക പ്രസരിപ്പിക്കാനാണെങ്കിൽ ആശ്വാസം പ്രസരിപ്പിക്കാനാണെങ്കിൽ അതേ കണക്കിൽ നിന്ന് ആശ്വാസം പ്രസരിപ്പിക്കാം. ഇത്രയും ശക്തമായി പല പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടും കിട്ടാവുന്ന ശബരിമല മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടും ഈ ഏതാണ്ട് 4 കോടി ജനങ്ങളിൽ 32 ലക്ഷം വോട്ട് മാത്രമാണ് അവർക്ക് അവരുടെ എല്ലാ സംഘടനകളും ഉണ്ടായിട്ട് കിട്ടിയത് എന്ന് വേണമെങ്കിൽ ആശ്വസിക്കുന്നവർക്ക് ആശ്വസിക്കാം. അതല്ല, ഈ 4 കോടിയിൽ 1 കോടിയാണ് ഹൈന്ദവ ജനസംഖ്യ. അതിൽ 32 ലക്ഷം അവർ അപഹരിച്ചല്ലോ എന്ന് ദുഃഖിച്ച് കഴിയുന്നവർക്ക് കഴിയുകയും ചെയ്യാം. നമ്മളെന്താണ് എന്ന് ചോദിക്കുന്നത്. ഏതായാലും ഇതിനെക്കാശമുള്ള അവസരം കിട്ടാൻ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാവുന്ന സന്ദർഭമുണ്ട് കേരളം. പക്ഷെ നമ്മൾ ഇവിടെ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒത്തിരി ചില ഭാഗം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അടിസ്ഥാനപരമായ വിശ്വാസപരമായ നമ്മുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഈ വിഭാഗത്തിന്റെ കാലാവധി
അള്ളാഹു ഒരു ടേം കൂടി നീട്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞത് അവസാനിപ്പിച്ചിട്ടില്ല. അതിന് അജൽ, ഞാൻ മുമ്പ് പ്രലോകത്തെ പറ്റി പറഞ്ഞ അജൽ പറഞ്ഞിട്ടുണ്ട്. അജൽ മുസമ്മ അജൽ ലികുല്ലി ഉമ്മത്തിന്റെ അജൽ, എല്ലാ ജനതയ്ക്കും ഒരു അജലുണ്ട്, എല്ലാത്തിനും അജലുണ്ട്. ആ അജൽ എല്ലാത്തിനും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവധി, അതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കലാകൃതം മാത്രമൊന്നുമല്ല, എല്ലാത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഒരു അവധിയുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിനും ഒരു അവധി ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രതിഷേധത്തിനും ഒരു അവധി ഉണ്ടായിരുന്നു, റോമൻ സാമ്രാജ്യത്തിനും അവധി ഉണ്ടായിരുന്നു, റഷ്യൻ സാമ്രാജ്യത്തിനും അവധി ഉണ്ടായിരുന്നു, USSR അവധി ഉണ്ടായിരുന്നു, അമേരിക്കൻ എംപയറിനും അവധി ഉണ്ട്, സംശയമൊന്നുമില്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മറ്റൊരു അവധി ഉണ്ടായിരുന്നു, താത്കാലികൾക്ക് അവധി ഉണ്ടായിരുന്നു, തുപ്പികൾക്ക് അവധി ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭഗവതിക്ക് അവധി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അവധിയാണല്ലോ. സീറോ ഫിലോഗ്രഫിയും പരിമിതി എന്തായിരുന്നു പരിശോധിക്കാനാ പറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്നവർ അവരാണോ നിഗ്രഹിക്കുന്നവർ എന്താണെന്ന് പരിശോധിക്കാൻ. അപ്പൊ അല്ലാഹു തആല അജൽ അവർക്ക് നീട്ടിക്കൊടുത്തിരിക്കുന്നു. അവൻ നീട്ടിക്കൊടുത്ത അജൽ വരെയും ഇവർ പോവുകയുള്ളൂ, അതുവരെയും അവർ പോകുന്നതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസം അവരുടെ കാഴ്ചപ്പാട്. പരീക്ഷണമാണ് അനുഗ്രഹമല്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആർക്ക് നൽകപ്പെടുന്ന അജലാകട്ടെ, നീട്ടിട്ടിരുന്ന അജലുകളാകട്ടെ, അത് അവർക്ക് നൽകുന്ന അനുഗ്രഹമല്ല. അല്ലാഹു എവിടെ വീമാകുന്നതും നിങ്ങൾ ആ അജൽ എങ്ങനെ ഉപയോഗപ്പെടുത്തും. ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. അവർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നത് അവരോടുള്ള ഹയം കൊണ്ടാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇന്നമാനുല്ലീലഹും അവർക്ക് നീട്ടിക്കൊടുക്കുന്നതിന് രണ്ട് കാരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. വ്യക്തികൾക്കായാലും രാഷ്ട്രങ്ങൾക്കായാലും ജനതയ്ക്കായാലും ഭരണകൂടങ്ങൾക്കായാലും അവധി നീട്ടിക്കൊടുക്കുന്ന ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, അവർ അതേ വ്യക്തികളിൽ വർദ്ധിപ്പിച്ച വീഡിയോ മുമ്പോട്ട് പോകുമോ, അതല്ല അവർ അതിലേക്കാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വ്യക്തി മുതൽ രാഷ്ട്രങ്ങൾ വരെ സാമ്രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരവധി നീട്ടി കിട്ടുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇതേവരെ ചെയ്തൊരു ശരിയാണ്, അതിന് അള്ളാഹുവിനെ ജനങ്ങളുടെ അംഗീകാരം കിട്ടി എന്ന ഒരു അഹങ്കാരത്തിലാണ് ഒരു വിഭാഗം മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവർ എന്താ ദുഹിസ്മാ, അവർ സ്വാഭാവികമായി പരിണാമ ബുദ്ധിയിലേക്ക് എത്താൻ ആവശ്യമായ തിന്മകൾ അവർ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ല, ഇത് നമുക്ക് രണ്ടാമത് അവസരം വന്നിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കർമ്മഫലം നമ്മുടെ പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത്തരമൊരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടേക്കാനായിരുന്നു കൂടുതൽ സാധ്യത. നമ്മുടെ ഈ അടിവർഷത്തിന്റെ പ്രവർത്തനം ആരംഭത്തിലായിരുന്നു, നമ്മൾ സാമ്പത്തികമായ മേഖല ചെയ്യാൻ ആരംഭത്തിലായിരുന്നു, സാമുദായിക പ്രശ്നങ്ങൾ ആരംഭത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്, അതിർത്തി പ്രശ്നത്തെ ആരംഭത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ അവസരം കിട്ടുമെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് രണ്ടാമത് അവസരം കൂടി നൽകിയിരിക്കുന്നു. ആ ഈ അവസരം നമ്മൾ കുറച്ചും കൂടി നല്ല രൂപത്തിൽ സൂക്ഷ്മമായി നിർവഹിക്കണം എന്ന ഒരു ചിന്തയും ഒരു ഭരണാധികാരി പറഞ്ഞുകൊണ്ട് മനസ്സിലേക്ക് കടന്നു വരാം. ഇതിൽ ഏതാണ് അള്ളാഹു തീരുമാനിക്കാൻ കാലമാണ് തീരുമാനിക്കാം. നമുക്ക് അതുകൊണ്ടാണ് ഈ നീട്ടി കിട്ടിയ അവസരം എത്താ അവർ അവരുടെ തിന്മകളെ വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വീണ്ടും കല്ലിക്കൊലകൾക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വീണ്ടും കൂട്ടക്കൊലകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വീണ്ടും ദുർബല വിഭാഗത്തിന്റെ പീഡനങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, ദുർബല വിഭാഗത്തെ പരിധിക്കപ്പുറത്തേക്ക് പീഡിപ്പിക്കുന്ന ഒരു ഭരണകൂടങ്ങൾക്കും ലോകത്ത് ചരിത്രത്തിൽ അധികാരം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ദൈവനീതിയാണ്. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന പ്രയോഗം അറിയാവുന്നതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നതാണ് ഈ നീട്ടി കിട്ടിയ അവസരത്തെ ഇവർ ഇവർ അവരുടെ തിന്മകളെ തിരുത്താനുള്ള ഒരു തിരുത്തൽ കാലഘട്ടമായി അവർക്ക് ഉപയോഗിക്കണം, ഉപയോഗിക്കണം ഉദ്ദേശിക്കുക. ഇല്ലെങ്കിൽ തിന്മകൾ വർദ്ധിക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ കഠിനമായ തീരുമാനമുണ്ടാവുക, കഠിനമായ തീരുമാനമുണ്ടാവുക. ഇതൊക്കെ അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടാണ് കേൾക്കുന്നത്. ഓരോരുത്തരെയും അവരവരുടെ വിജ
മദീനയിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി എത്തിക്കുകയാണ്, കൊണ്ടുപോയി എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഊഴം ഈ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വെല്ലുവിളിയാണ് അവരെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കി എന്ന് കാണുക. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിയമ എന്ന് പറയുന്നത് വിഭാഗീയതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വിഭാഗീയ. ഒരു ഭരണകൂടത്തെ പറ്റി ഗുണം പറയുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും ഗുരുതരമായ നിയമമായ ജനങ്ങളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാക്കി തിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിരുന്നു, ഇസ്രായേലിയ കുട്ടികളുടെ ഗ്രൂപ്പുകളായിരുന്നു. കുട്ടികളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ, അവരാണ് ഭരണത്തിന്റെ വക്താക്കൾ, അവർക്ക് മാത്രമേ രാജ്യസ്നേഹമുള്ളൂ, അവർക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ, ബാക്കിയുള്ളവർക്ക് നുഴഞ്ഞു കയറ്റക്കാരാണ്. നിർമ്മകത്തിൽ നുഴഞ്ഞു കയറ്റക്കാരനാണ് എന്ന് പറയുന്നത് നുഴഞ്ഞു കയറ്റക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തെ പൗരാവകാശ അവകാശം വളരെ പക്ഷിയായി. ഇതൊരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാർത്ഥികമായ പറയാം. ഈ ജനങ്ങളെ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി തിരിക്കുക, ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാർത്ഥികമായ ഭരണകൂടങ്ങൾ മുഴുവൻ കേൾക്കുന്നത് തന്നെയാണ് ജനങ്ങളെ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി തിരിക്കുക. എന്തിനേറെ ഇസ്ലാമിക ഖിലാഫത്തിൽ പോലും സംഭവിച്ച തകർച്ചയ്ക്ക് കാരണം ഈ അമബി അബ്ബാസി ഗ്രൂപ്പിസമായിരുന്നുവെങ്കിൽ അബ്ബാസി ഭരണകൂടം അബ്ബാസികളുടെ ഭരണകൂടമാണ്, അമബികൾക്ക് ഇതിൽ പോകുന്നില്ല. ഇത് അമബി ഭരണകൂടമാണ്, അബ്ബാസികൾക്ക് ഇതിൽ പോകുന്നില്ല. ഇത് ഷീഹി ഭരണകൂടമാണ്, സുന്നികൾക്ക് ഇതിൽ പോകുന്നില്ല. സുന്നി ഭരണകൂടമാണ്, ഷീഹികൾക്ക് ഇതിൽ പോകുന്നില്ല എന്ന കാര്യമാണ്. യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളക്കാരുടെ ഭരണകൂടമാണ്, കർത്തവർക്ക് ഭരണകൂടമില്ല. ഈ വിഭാഗീയമായ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോക ചരിത്രത്തിലെ അപകടകരമായ ഭരണശൈലി. ആ അപകടകരമായ ഭരണശൈലി പിൻപറ്റുന്ന സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറത്തേക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം സാമൂഹികമായ അന്തരീക്ഷം ഒരു രാഷ്ട്രത്തിന്റെ സോഷ്യൽ ഫാബ്രിക് തകരും. അതുകൊണ്ടാണ് ആളുകൾ വളരെ ഗൗരവത്തെ ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് കഴിഞ്ഞ 5 വർഷം സാമുദായിക ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു. ഇനിയും ആ സാമുദായിക ബന്ധത്തെ അവർ കൂടുതൽ ശിഥിലമാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വന്തം സമാധാനം കൂടുതൽ നശിപ്പിക്കുകയും അവർ നാശത്തിനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഭാഗീയമായ ശൈലി. ഈ ജനങ്ങളെ ഗ്രൂപ്പാക്കി തിരിക്കുക, ഒരു വിഭാഗത്തെ ദുർബലരാക്കുക, മറുവിഭാഗത്തിന്റെ അവരെ വർദ്ധിച്ചൊലിക്കുക എന്ന് പറയുന്ന ഈ ശൈലി, ഇത് അധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല. ഇസ്ലാമിയ സമൂഹത്തിന്റെ ഇസ്ലാമിയ മുസ്ലിം സമുദായത്തിന്റെ തലച്ചുമൂലം ഇതിൽപ്പെട്ടാണെന്നുള്ളത് അറബികളുടെ മനസ്സിൽ തുർക്കി ഇറാൻ വിരുദ്ധത കയറിക്കൂടിയതാണല്ലോ കാരണം. അറബികളുടെ മനസ്സിൽ ഒരു ഭാഗത്ത് തുർക്കി വിരുദ്ധത, മറുഭാഗത്ത് ഇറാൻ വിരുദ്ധത, വേറൊരു ഭാഗത്ത് സുന്നി വിരുദ്ധത, വേറൊരു ഭാഗത്ത് ഷീഹി വിരുദ്ധത. അങ്ങനെയാണല്ലോ നിരവധി മുസ്ലിം രാജ്യങ്ങളിലെ പല ഭരണകൂടങ്ങളും വിവാദീയ ഭരണകൂടങ്ങളായി മാറിയത്. ശ്രദ്ധാമുഖം ഭീകരമായ വിഷയങ്ങളെ പിടിപ്പിച്ചു. അതിന്റെ 17 ലക്ഷം ഒരു കാലത്തിൽ ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ കലാപങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിലും 10-30 വർഷത്തെ സദ്ദാമിന്റെ ഭരണത്തിൽ ഇറാഖിൽ ഷിയാക്കൾ അനുഭവിച്ച ആ പീഡനം, ഈ ബഷാറിന്റെ ഭരണത്തിൽ ഇപ്പോഴും ബഷാർ പ്രതിയോഗിക്കുകയാണ് എല്ലാവരും അവിടുത്തെ സുന്നികൾക്ക് അനുഭവിക്കുന്ന പ്രശ്നം, അവിടുത്തെ സുന്നികൾ അനുഭവിക്കുന്ന പ്രശ്നം. സൗദി അറേബ്യയിൽ നമുക്ക് പറയാതിരിക്കുന്ന കാര്യമൊന്നുമില്ല, അവിടുത്തെ യഥാർത്ഥ മുസ്ലിം സമുദായത്തിന് ഷിയാക്കൾ അനുഭവിക്കുന്ന പ്രശ്നം. ഇസ്രായേലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലസ്തീനകളെ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര വർഷമായി 50-60 വർഷമായി നെതന്യാഹുവിന്റെ ഇസ്രായേലിൽ ഗസയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലസ്തീനികൾ. അപ്പൊ ഈ വിഭാഗീയമായ അവരുടെ ലോകത്ത് വന്നിരിക്കുക, അതുകൊണ്ടാണല്ലോ ഈ വിഭാഗീയമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടാവും. ട്രംപ് ഏറ്റവും വലിയ വിഭാഗീയമായ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിഭാഗീയതയെ കൊണ്ടുപോകുന്ന ഒരു പുതിയ ബ്രിട്ടീഷാണ് ട്രംപ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. യൂറോപ്പിലും പല രാജ്യങ്ങളിലും ആ വിഭാഗീയമായ ഹൈപ്പർ നാഷണലിസം എന്നതിൽ അറിയപ്പെടുന്ന ആത്യന്തിക ദേശീയവാദം ഉയർത്തിക്കൊണ്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ജർമ്മനിയിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ഹൈപ്പർ നാഷണലിസം ആത്യന്തിക ദേശീയവാദം, തീവ്രദേശീയവാദം, വംശീയ ദേശീയവാദം അതാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ചിന്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യം ഉണ്ടായത് ചരിത്രപരമായി തന്നെ മുസ്ലിംസ് റോളുണ്ടായിട്ട് വിസ്മരിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ വിഭജനം, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ, പല വിഷയങ്ങളിലും മുസ്ലിം സ്വീകരിക്കുന്ന നിലപാടുകൾ, മുസ്ലിം സമൂഹത്തിന്റെ ബഹുസ്തര സമൂഹത്തെ നമ്മളെ കഴിച്ചർച്ച നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളുന്ന
കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വര സമൂഹത്തിന്റെ കാലത്ത് പറഞ്ഞു പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൂചിപ്പിച്ച മാതിരി നിരന്തരമായി ഭീതി വിട്ടു വെക്കുകയോ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല എന്ന് നോക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കുകയല്ല ചെയ്യേണ്ടത്. സാഹചര്യങ്ങളെ ഈ വിശുദ്ധമായ ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും തട്ടികളുടെ പേരിലുള്ള ഒരു ശിക്ഷയായിട്ടും കൂടിയാണോ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കും അവർക്കും എന്തായാലും ഈ ഭരണകൂടം ലോകം മുഴുവൻ മനസ്സിലാക്കുന്ന മുസ്ലിം വിരുദ്ധ വിഭാഗീയമായ കാഴ്ചപ്പാട് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഇവർ മറുഭാഗത്തെ ഭൂരിപക്ഷത്തെ ഈ തീവ്ര ഹിന്ദുത്വത്തിൽ ഏകീകരിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്തരം റിസൾട്ട് വന്നതിന്റെ പിന്നിൽ എന്തെല്ലാം കാരണങ്ങളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് അന്തിമമായി വിധിയോ ഇപ്പോഴും കൂടെ മനസ്സിലാക്കുന്ന പ്രതിപക്ഷം യോജിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസും എസ് പിയും ബി എസ് പി ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലും യു പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യോജിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വോട്ടിന്റെ റിസൾട്ടിന്റെ എണ്ണക്കണക്കിൽ വിജ്ഞത വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിലും റിസൾട്ട് ഈ കോലത്തിലാകുമായിരുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കാര്യമായ കുറവുണ്ട്, സെക്യുലർ പ്രസ്ഥാനങ്ങളുടെ ശിബിരീകരണത്തിന് കാര്യമായ കുറവുണ്ട്. ഈ മരണപത്രത്തിന് മുന്നിൽ വന്ന് നിന്നിട്ടും കോൺഗ്രസോ ബി എസ് പി മായാവതിയോ അവർ പരസ്പര കാരണം ഉണ്ടാക്കിയില്ല. രണ്ടു കൂട്ടർക്കും മായാവതിക്കും ഉണ്ട്, കോൺഗ്രസിനും ഉണ്ട് അതിന്റെ തുല്യ ഉത്തരവാദി. എന്തുകൊണ്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിങ്ങൾക്ക് വിഭജിച്ചിട്ട് പോരാടാൻ കഴിഞ്ഞില്ല? ആ സ്പ്ലിറ്റാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, യു പി ഉള്ള പ്രദേശങ്ങളിൽ വിശാല സഖ്യത്തിന് പോലും പിടിച്ചെടുക്കാൻ പറ്റാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഏകപക്ഷീയമായി മമ്പിച്ച ജനങ്ങളൊന്നുകളപ്പുറത്തേക്ക് പറഞ്ഞു വന്നതിനേക്കാൾ ഉപരി ഈ വിഭാഗത്തെ ഏകീകരിക്കാൻ വേണ്ടി ഇപ്പോഴും അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മറുഭാഗത്ത് രാജ്യത്തെ ഒരു ശക്തമായ ഭരണകൂടം വേണം, പ്രാദേശിക നിലപാടിൽ എന്തായാലും കുഴപ്പമില്ല എന്നൊരു കാഴ്ചപ്പാട് കുറെ ആളുകളുണ്ട്. സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ പരിപാടികളിലെ കാഴ്ചപ്പാടൊക്കെ വാങ്ങും, പക്ഷെ കേന്ദ്രത്തിൽ ഒരു ശക്തമായ ഒരു ഭരണകൂടം എന്നുള്ള വിറ്റഴിക്കാൻ കഴിഞ്ഞ ഒരു മുദ്രാവാക്യത്തിന്റെ കുറെ വോട്ടുകൾ കേന്ദ്രത്തിന് മാത്രമായി കിട്ടിയിട്ടുണ്ട്. അത് ശരിയൊരു കൊള്ളണമെന്നില്ല. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ മുസ്ലിം വോട്ടും എല്ലാ സ്ഥലത്തും ഏകീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് യു പിയിലൊക്കെ മഹാസഖ്യത്തിനും കോൺഗ്രസും കോൺഗ്രസ് വളരെ ശക്തമായി മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് പല സ്ഥലത്തും നിർത്തിയിരുന്നത്. ശക്തരായ മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ചിലപ്പോഴും നിർത്തിയിരുന്നത്. വിശദമായ വോട്ടിന്റെ കണക്ക് വരുമ്പോൾ പണ്ടത്തെ യു പി അക്ഷന്റെ കണക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു ഭൗതികമായ അനാലിസിസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് ഈ തിന്മ എതിർക്കുന്ന കക്ഷികൾ ചരിത്രത്തിൽ എപ്പോഴും തിന്മയുടെ വിജയമല്ല നന്മയുടെ ശൈതില്യമാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നന്മയുടെ ശൈതില്യമാണ്, നന്മയുടെ ശൈതില്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. തിന്മയുടെ കരുത്തല്ല നന്മയുടെ ദൗർബല്യമാണ് ലോകത്ത് തിന്മ വിജയിക്കുന്നതിന്റെ കാരണം. മുസ്ലിം വോട്ടിനെ സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിം വോട്ട് ആയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ പാർട്ടികളും എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടി ശക്തപരിവാർ പാളയത്തിലേക്ക് പോകുന്നു എന്നതും ഇപ്പൊ ബംഗാളിലെ കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ ആളുകൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്ന ദുഃഖദൈവം തന്നെയാണ് നമ്മുടെ ആരോടെ പറയുന്നത്. അങ്ങനെയാണ് അവിടെ 14 സീറ്റ് നമുക്ക് കിട്ടിയത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അധികാരികളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എനിക്കത് പലതും പറയാനുള്ള പക്ഷേ പരിമിതമായ സമയമായതുകൊണ്ടും അത് കുറച്ചും കൂടി ഒരു രാഷ്ട്രീയ അനാലിസിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നതുകൊണ്ടും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും കേരളത്തിൽ ഇപ്പോഴും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അവരുടെ മുഖ്യശത്രു ആരാണ്, അവരുടെ പൊളിറ്റിക്കൽ അനാലിസിന്റെ കേന്ദ്ര ബിന്ദു ആരാണ്. ഈ എലക്ഷൻ കഴിഞ്ഞ വിഷയത്തിൽ രൂക്ഷമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞോട് റിസൾട്ടിന്റെ ഇടയ്ക്ക് ഒരു യോഗം കോഴിക്കോട് സംഘടിപ്പിക്കുകയുണ്ടായി. ഇലക്ഷൻ നടന്നിട്ടില്ല. ആ യോഗത്തിൽ സി പി എമ്മിന്റെ പ്രമുഖനായ മുസ്ലിം നേതാവാണ് പ്രസംഗിച്ചത്. മെയ് ദിനത്തിലാണ് യോഗം നടന്നത്. ആ യോഗത്തിൽ അവിടെ ടൗൺഹാളിലുള്ള പ്രശ്നത്തിന്റെ അവതരണ വിഷയം എന്ന് പറയുന്നത് കേരളം ആർ എസ് എസ് മുതൽ ജമാഅത്തെ ഇസ്ലാമി വരെ എന്നതാണ് അദ്ദേഹത്തിന്റെ നരേഷ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞല്ലേ ഇടതുപക്ഷത്തിന്റെ ഒരു അവതരണ രീതിയിലാണോ ഇതായിരുന്നു കേരളത്തിൽ സ്വന്തം മര്യാദകൾ പഠിച്ചു കിട്ടിയിരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ പോലും ഞാൻ വ്യക്തമായി ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് മുന്നേറ്റം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ നിലയ്ക്ക് മാറ്റിയില്ല എങ്കിൽ
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യു ഡി എഫ് ബി ജെ പി എന്ന ഒരു സമവാക്യത്തിലേക്ക് മാറിയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾക്ക് അധികം ആളുകൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാവും മുസ്ലിം ഭീകരത, മുസ്ലിം തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, മുസ്ലിം വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഭീകരം പോലും കടുത്ത വർഗീയപ്രസ്ഥാനങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം വർഗീയത എന്നത് ഇടതുപക്ഷ സുഹൃത്തുക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെക്കുന്ന ഒന്നായി മാറിയിരിക്കുക. അതിൽ കൂടിയും സൃഷ്ടിക്കപ്പെടുന്ന മുസ്ലിം വിരുദ്ധ വികാരമാണ്. ഞാൻ ആരെ ഒന്നിച്ചുകൊണ്ട് ആശ്രയിക്കാൻ പറയുന്നതല്ല, കൃത്യമായ ഒരു വിലയിരുത്തലാണ്. ശരീരത്തിൽ വിവാദമാണ്, 84 ശരീരത്തിൽ വിവാദമാണ് കേരളത്തിൽ സംഘപരിവാരം വളരാൻ സഹായകമായത് എന്ന് കേരളത്തിലെ ഒരുവിധപ്പെട്ട ചിന്തകന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി കലാപം, മുത്തലാഖ്, വിവാഹവും ഒഴിവാക്കുന്ന വെടിത്തെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ ഗുരുതരമായി പ്രതികരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ പ്രിവിലേജ് ഈ രാജ്യത്ത് കിട്ടിയിരിക്കുന്നു. ഭൂരിപക്ഷം ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല, മുസ്ലിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ആ കാഴ്ചപ്പാട് കേരളത്തിൽ ശക്തമായി പ്രചരിപ്പിച്ചതാണ് കേരളത്തിൽ സംഘപരിവാറിന്റെ പിടികൂടി ഉണ്ടായത് എന്ന് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഈ ഇലക്ഷനിൽ വന്നിരിക്കുന്ന റിസൾട്ട് ആ അർത്ഥത്തിൽ ഭൂരിപക്ഷങ്ങളിൽ ആ അർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഈ വോട്ടുകളിൽ വലിയ പ്രഭാവത്തെ വരും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഒരു കാരണവശാലും നമ്മൾ ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിൽ കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. ഇടതുപക്ഷ വലതുപക്ഷ ആ സംഘർഷം മാറിക്കഴിഞ്ഞാൽ മൂന്നാം കക്ഷിയായിട്ട് കേരളരാമോദ് ബംഗാൾ പോലെ ബി ജെ പി ആയിരിക്കും. ഇപ്പോൾ 22-16 എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. മൂന്നാം കക്ഷിയായി ബി ജെ പി, മൂന്നാം കക്ഷിയായി രണ്ടാം കക്ഷിയായി ബി ജെ പിയെ കയറ്റി കൊണ്ടുവന്ന് കോൺഗ്രസിനെ രംഗത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തന്ത്രം കേരളത്തിൽ പയറ്റപ്പെട്ടിട്ടുണ്ടോ എന്നും ചില നിരീക്ഷകരോട് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം, അതിന് ആശയപരമായ ഉള്ളടക്കം പറ്റി ഗൗരവതരമായി അവർ ചിന്തിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരു ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് സംശയിക്കേണ്ടത് പക്ഷേ പ്രദേശ ജനങ്ങളിൽ മാത്രമാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ബംഗാളിൽ പോലും ഈ രൂപത്തിൽ അവർക്ക് അവരെ കൂട്ടമായി ബി ജെ പിയിലേക്ക് പോയത് കൊണ്ടാണ് എന്തുകൊണ്ട് 35 പരിഷ്കരിച്ച് സംസ്കരിച്ചെടുത്ത പ്രിവിലേജ് മുഴുവൻ ഇടതുപക്ഷക്കാരും ഒറ്റക്കെട്ടായ പാർട്ടി ഒന്നരം കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി പക്ഷത്തേക്ക് പോയത്, എന്തുകൊണ്ട് ബംഗാളിൽ പോകുന്നു, കേരളത്തിൽ പോലും കുറേശ്ശെ കുറേശ്ശെ എത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാതെ അതിനെയും എന്റെ ഈ പ്രഭാഷണത്തെയും ഒരു ഇടതുപക്ഷ വിരുദ്ധ പ്രസംഗമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ആളുകൾ ഒരുപക്ഷെ എന്റെ ശ്രോതാക്കൾ കണ്ടേക്കാവുന്ന ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ആ കാഴ്ചപ്പാടല്ല പറയുന്നത്, ഈ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇലക്ഷന്റെ തീരുമാനം പ്രധാന വിഷയം, പാർലമെന്റ് ഇലക്ഷൻ വരെ, അസംബ്ലി ഇലക്ഷൻ വരെ. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കേരളം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാവുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ മാറരുത്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനെ അനയിക്കുമെന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് നേതാക്കന്മാരുടെ ഈഗോ പ്രശ്നമാണ്, ലോക്കൽ നേതാക്കന്മാരുടെ ഈഗോ പ്രശ്നമാണ്. ആ ഈഗോയിൽ മുസ്ലിം വോട്ടും പിന്നോക്ക വോട്ടുകളും ഒരുപക്ഷെ ദളിത് വോട്ടുകളും ശിഥിലമായിട്ടുണ്ട്. ആ ശിഥിലീകരണത്തിന്റെ വിടവിൽ കൂടിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ ബാക്ക്സ്ലൈഡ് എന്ന് പറയാവുന്ന ഈ വമ്പിച്ച ഈ നേട്ടം നേടിയിരിക്കുന്നത് എന്നത് ഒരു ഭാഗത്തിനെയും പ്രതീക്ഷ ഒരുമിച്ച് നിന്നാൽ എന്ന കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ, അതുകൊണ്ട് ഇവർക്ക് കിട്ടിയ അവസരം. ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ഇവർക്ക് കിട്ടിയ അവസരത്തെ ഇവർ ഫലപ്രദം ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ബന്ധങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ആ രാഷ്ട്രീയമായ ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് പലരുമായിട്ട് ബന്ധപ്പെടുന്നത് അതിന്റെ അപ്പുറത്തുള്ള ബന്ധങ്ങളല്ല. ഇത് കിട്ടിയ ഒരു അവസരമാണ്, ഇവർക്ക് തിരുത്താനുള്ള അവസരമാണ്. ഈ രാജ്യം ഒരു വിശാലമായ മതേതര ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കോസ്മോപോളിറ്റൻ നാഷണലാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മൊത്തം തകരാനുള്ള താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇതിന്റെ അടിത്തറ തകർക്കരുത്. രണ്ടാമത് കിട്ടിയ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിക്കുമോ അതല്ല നിങ്ങൾ കൂടുതൽ തെറ്റായ പ്രവണതയിലേക്ക് പോകും എന്നുള്ള പരീക്ഷണമാണ്. ഇതാണ് ദൈവിക നീതി. ഈ കാഴ്ചപ്പാട് അടിവർത്തിയൊന്നുകൊണ്ട് മനുഷ്യ സമൂഹവുമായി വിശാലമായി ബന്ധപ്പെടുവാനും മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ബഹുസ്വര സമൂഹത്തിന്റെ പര്യാപ്തമല്ലാത്ത എന്തെങ്കിലും ശൈലികളുണ്ട് എങ്കിൽ, ഒരുപാട് ശൈലികളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ചെയ്യാനും പറയാനും പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അന്തവും ദുഃഖവും ഇല്ലാതെ, ബോധമില്ലാതെ ചെറിയവരും വലിയവരും മതപണ്ഡിതന്മാരും സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ പുനഃപരിശോധിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ദൈവനീതിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ബോധ്യപ്പെട്ട തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വലിയ തെറ്റുകളിലേക്ക് പോയാൽ രാജ്യം വഴി വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ അഹങ്കാരത്തിൽ നികളിപ്പിൽ മുമ്പോട്ട് പോകരുത്. ഇവർക്ക് താക്കീൽ കൊടുത്തുകൊണ്ട് സാഹചര്യത്തെ ധീരമായി നേരിടാൻ, ഏതവസ്ഥയും ധീരമായി നേരിടുവാനുള്ള ഒരു കരുത്താണ് യഥാർത്ഥത്തിൽ ഈ മാനികമായ കരുത്ത്. ആ ഈ മാനികമായ കരുത്തിന്റെ ആണ് ഉണ്ടാകുമായിട്ട് ബന്ധം
ശക്തിപ്പെടുത്തുക, ചരിത്രം നമ്മൾ ഓർമ്മിക്കുക, സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കുക. ആ അർത്ഥത്തിലുള്ള ഒരു നല്ല ഒരു കരുത്തും ദാർഢ്യവും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ബദർ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. ബദലൊക്കെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഇസ്ലാമിനെ പറ്റി പൂർണ്ണമായി പഠിക്കുന്ന ഈ സന്ദർഭത്തിൽ, പരിശുദ്ധമായ റമദാനത്തിന് കടന്നു വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് പ്രശ്നം, നമ്മൾ ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോവുക. നമ്മൾ മനക്കരുത്താർജിച്ച് ഈ മാലികമായ കരുത്താർജിച്ച് എല്ലാ തരവൻ അവധിയുണ്ട്, ആ അവധി വരെ അവർ മുമ്പോട്ട് പോവുകയുള്ളൂ, ആ അവധിയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതിൽ നമ്മുടെ ദൗത്യം എന്താ എന്ന് മാത്രം പരിശോധിച്ചുകൊണ്ട് ദയാപരമായി സമൂഹത്തിൽ ഇടപെടുവാൻ സഹകരിക്കുവാനുള്ള ആ ഒരു സന്നദ്ധത നമ്മൾ വളർത്തിയെടുക്കുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അപകടങ്ങളിലേക്കും കൂടുതൽ ദുരന്തങ്ങളിലേക്കും ഈ രാജ്യം പോകാനുള്ളതാകട്ടെ. അധികാരങ്ങളിലേ കക്ഷികൾക്ക് മാനവികബോധത്തോടുകൂടി ഈ രാജ്യത്തെ നന്മമുണ്ട് കണ്ടുകൊണ്ട് ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒരു ആത്മപരിശോധന നടത്തി നല്ല ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു വിശാലമായ മനസ്സ് സർവശക്തി നൽകുവാനാകട്ടെ. ഈ അവസരം കൂടുതൽ തെറ്റുകൾ ചെയ്യാനല്ല, തെറ്റുകൾ തിരുത്താനുള്ള അവസരമായി ആ വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുക്കാനുള്ള ഒരു സന്നദ്ധത ഈ രാജ്യത്തിലെ ഭരണാധി നേതാക്കൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരുത്തുക, ധൈര്യമായി നമ്മൾ മുമ്പോട്ട് പോവുക. ആത്മവിശ്വാസം ചോർത്തു പോവാത്ത ഒരവസ്ഥയാണ് നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത്. നിരന്തരമായി ഈ പത്രമാധ്യമിനി വരാൻ പോകുന്ന വിശകലനത്തിൽ ഭയപ്പെടേണ്ട നിരാശപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിരാശപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ദൈവികമായ ആദാമ്യം. എല്ലാത്തിനും ദൈവികമായ ഒരു നീതിയുണ്ട്. ആ നീതിയിൽ കൂടി മാത്രമേ കാര്യങ്ങൾ പോകൂ. ആ നീതിയിൽ തട്ടി എല്ലാം ശിഥിലമാവും. ആ നീതി ഇവിടെ ബാരിയർ എവിടെ വെച്ചിരിക്കുന്നു അവിടെ പോകുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. എവിടെയാണോ ആ ബാരിയർ, എവിടെയാണോ ആ തടസ്സം അത് വെച്ചിരിക്കുന്നത് അവിടെ വരെ പോവും. യാതൊരു സംശയവുമില്ല. അവിടെ നിന്ന് പുറമേ പോയി, അവിടെ നിന്ന് റോമും പോയി, അവിടെ വരെ ട്രംപും പോകും, അവിടെ വരെ യു എസ് എസ് ആറും പോയി, അവിടെ വരെ മാവോയും പോയി, ലെനിനും പോയി, സ്റ്റാലിനും എല്ലാവരും അവിടെ വരെ. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യം നടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാത്തിനും അവധിയുണ്ട്. ആ അവധി വരെയുള്ള ഇവരുടെ സഞ്ചാരം നല്ലൊരു കുറ്റം വിനിയോഗിക്കുമോ അതോ അവർ കൂടുതൽ നാശകാരികളാക്കുമോ എന്ന് കാത്തിരുന്ന് കാണുക. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. نعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد ان لا اله الا الله وحده لا شريك له، ونشهد ان محمدا عبده ورسوله وارسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الناس اصيبوا واياي اولا بتقوى الله، يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ان الله وملائكته يصلون على النبي، يا ايها الذين امنوا صلوا عليه وسلموا تسليما. صلى على النبي الأنبياء والمرسلين والملائكة المقربين وعلى جميع الصحابة والتابعين ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوة يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. الحمد لله رب العالمين.